എറണാകുളത്തെ മുട്ടാർപുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ 13-കാരിയായ വൈഗയുടെ പിതാവ് സനുമോഹൻ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെന്നും തമിഴ്നാട്ടിൽ മറ്റൊരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെന്നും സൂചന ലഭിച്ചു. അതനുസരിച്ച് തമിഴ്നാട്ടിൽ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത്. സനുമോഹൻ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് ഏകദേശ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇയാൾ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ചതോടെ കേസിൽ ഉടൻ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം 2 ആഴ്ച മുമ്പ് എറണാകുളത്തെ മുട്ടാർപുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ വൈഗ എന്ന 13-വയസ്സുകാരി മരണത്തിലേക്ക് പോയത് താൻ അഭിനയിച്ച സിനിമ വെള്ളിത്തിരയിൽ കാണാൻ കഴിയാതെയാണ്. ചിത്രീകരണം പൂർത്തിയായ സിനിമയ്ക്ക് ഇനി ഡബ്ബിംഗ് മാത്രം ബാക്കി നിൽക്കുകയാണ് വൈഗയെ മരണം കൂട്ടിക്കൊണ്ടുപോയത്. പുതുമുഖ സംവിധായകനായ ഷാമോൻ നവരംഗാണ് വൈഗ അഭിനയിച്ച സിനിമയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. 4 സംവിധായകരുടെ 5 സിനിമകൾ കോർത്തിണക്കി ഒരുങ്ങുന്ന ചിത്രഹാറിൽ വൈഗ അഭിനയിച്ച ബില്ലിയും ഉണ്ടായിരുന്നു. 3 പെൺകുട്ടികൾ പ്രധാന കഥാപാത്രമായ ചിത്രത്തിലെ 3-ൽ 1 വൈഗയായിരുന്നു. 5 ദിവസം മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇനി ബാക്കിയുള്ളത് ഡബ്ബിംഗ് ജോലികൾ മാത്രമേ ഉള്ളൂ. തൻ്റെ ആദ്യ സിനിമ കാണാൻ പക്ഷേ വൈഗയ്ക്ക് ആയില്ലെന്ന് മാത്രം. 5 ചിത്രങ്ങളിൽ ബെല്ലിയുടെ ഡബ്ബിംഗ് മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. വൈഗയുടെ ശബ്ദം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. എറണാകുളം മുട്ടാർപുഴയിൽ മുങ്ങിമരിച്ച നിലയിലായിരുന്നു വൈഗയെ കണ്ടെത്തിയിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന പിതാവ് സനുമോഹനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. കേസിൽ പൂർണ്ണമായും നിഗൂഢതയാണ്. കഴിഞ്ഞ 22-ന് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് കാക്കനാട് കങ്ങരമ്പടിയിലെ ഫ്ളാറ്റിലെത്തി പുറത്തുപോയ സനുമോഹനെയും മകൾ വൈഗയെയും കാണാതാവുകയായിരുന്നു. പിന്നീട് വൈഗയുടെ മൃതദേഹം മുട്ടാർപുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. പിതാവ് സനുമോഹന്റെ വാഹനം വാളയാർ അതിർത്തി കടന്നു പോയതായി CCTV ദൃശ്യങ്ങളിൽ സ്ഥിരീകരിച്ചെങ്കിലും എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതേസമയം സനുമോഹനെ തേടിയുള്ള പോലീസ് അന്വേഷണം വഴിമുട്ടിയെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. സനുമോഹന്റെ അടുത്ത ബന്ധുക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ ഒരു സൂചനയും ലഭിച്ചില്ല. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള ആലോചന ഉന്നതങ്ങളിൽ നടക്കുന്നുമുണ്ട്. തൃക്കാക്കര പോലീസിന്റെ അന്വേഷണം തുടക്കത്തിലെ തന്നെ പാളിയതാണ്. വൈഗയുടെ മരണത്തിലും പിന്നാലെയുള്ള പിതാവിന്റെ തിരോധാനത്തിലും പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയതെന്ന് ഉന്നത പോലീസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സ്ഥലം മാറിയെത്തിയ തൃക്കാക്കരയിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തെളിവ് ശേഖരിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലകളുടെ പേര് പറഞ്ഞായിരുന്നു ചില ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഇടപെടാതെ വിട്ടുനിന്നത്. സനുമോഹന്റെ ചില്ലറ സാമ്പത്തിക തട്ടിപ്പുകൾ അറിയാമെന്നല്ലാതെ മഹാരാഷ്ട്രയിൽ അടക്കമുള്ള വൻ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് ബന്ധുക്കൾക്ക് ആർക്കും കാര്യമായി അറിയില്ല. ഭാര്യയെ ആലപ്പുഴയിലെ വീട്ടിലാക്കിയ ശേഷം മകളുമായി കൊച്ചിയിലേക്ക് തിരിച്ചുപോയത് സംബന്ധിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നിന്ന് ബെഡ്ഷീറ്റ് പുതപ്പിച്ച് പെൺകുട്ടിയെ സനുമോഹൻ എടുത്തുകൊണ്ടുപോയതായി മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇക്കാര്യങ്ങളിൽ ഒന്നും കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടാക്കാൻ തൃക്കാക്കര പോലീസിന് ആകാഞ്ഞതാണ് അന്വേഷണം വഴിമുട്ടിച്ചിരിക്കുന്നത്.